രാത്രിയിൽ പുറത്തേക്കൊന്നിറങ്ങിയാൽ ആകാശത്തേക്ക് നോക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അത്രയ്ക്ക് രസമാണ് നക്ഷത്രങ്ങളെ കാണാനും അവയെപ്പറ്റി പഠിക്കാനും. ജെയിംസ് വെബ് എന്ന് പറയുന്ന സ്പേസ് ടെലസ്കോപ്പ് ഇന്ന് അസ്ട്രോണമി ഭാഗം എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് ഈ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്. എന്താണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്? ഇതിൽ നിന്ന് വന്ന 5 ചിത്രങ്ങൾ വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒരു ഏരിയ തന്നെയാണ് ഈ 5 ചിത്രങ്ങൾ. ഇനി അസ്ട്രോണമിയിൽ കണ്ടുപിടിക്കാനുള്ള എല്ലാ കാര്യങ്ങൾക്കും ആധാരമാകാൻ പോകുന്നതും ഈ 5 ചിത്രങ്ങൾ തന്നെ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് എന്താണെന്നും അതിൽ നിന്ന് വന്ന 5 ചിത്രങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസുമാണ്. എനിവേ, വെൽക്കം ബാക്ക് ടു എൻട്രി ബാങ്കിങ് മലയാളം YouTube channel and let's get started. നക്ഷത്രങ്ങളെ ദൂരെ നിന്ന് കാണുമ്പോൾ പോലും അതിന് നല്ല ബ്യൂട്ടിയാണ്. എന്താണ് ഇതിനുള്ളിൽ, അല്ലെങ്കിൽ എന്താണ് ശരിക്കും നക്ഷത്രങ്ങൾ എന്നൊക്കെ അറിയാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇതിനൊന്ന് അടുത്ത് നിന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ടെലസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം വന്നത്. ഈ ടെലസ്കോപ്പിലൂടെ അത്ഭുതങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അസ്ട്രോണമി രംഗത്ത് ഇതുവരെ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളിൽ ടെലസ്കോപ്പ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഷീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹബിളിൻ്റെ ടെലസ്കോപ്പിൽ നിന്ന് വന്ന ഇമേജസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായിരുന്നു റീസൻ്റായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് മുതൽ, അല്ലെങ്കിൽ 2-3 ദിവസങ്ങളായിട്ട്, ഇനി ലേറ്റസ്റ്റ് എന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് തന്നെയാണ്. അതിന് കാരണം വളരെ ക്ലിയറായിട്ടുള്ള, അല്ലെങ്കിൽ സ്പേസിനെ പറ്റി പഠിക്കാൻ ഏറ്റവും ഉപകാരപ്പെട്ട രീതിയിലുള്ള 5 ചിത്രങ്ങൾ, ആദ്യത്തെ 5 ചിത്രങ്ങൾ നാസ പുറത്തുവിട്ടിരിക്കുന്നത് ഈ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൽ നിന്നുള്ളതാണ്. ഈ ഇമേജസ് നോക്കിയാൽ തന്നെ ഹബിളിൻ്റെ ടെലസ്കോപ്പിൽ നിന്ന് വന്ന ഇമേജസിനെക്കാളും എത്രത്തോളം ക്ലാരിറ്റിയാണ് ഇതിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഡ്വാൻസ്മെൻ്റ് വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹബിളിൻ്റെ ടെലസ്കോപ്പിനുള്ള ഒരു റീപ്ലേസ്മെൻ്റ് അല്ല, ഇതൊരു സക്സസർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അതിൽ കൂടുതൽ, നമ്മൾ ലൈറ്റ് ഇയേഴ്സ് എന്ന് പറയും, ലൈറ്റ് ഇയേഴ്സ് പുറകിലേക്ക് സഞ്ചരിക്കുന്നു. നമ്മൾ ടൈം ട്രാവലിൻ്റെ കാര്യമൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഈ ടൈം മെഷീനും കാര്യങ്ങളൊക്കെ. അതുപോലെ ലൈറ്റ് ഇയേഴ്സിലുള്ള ഡിസ്റ്റൻസിൽ നിന്ന് എടുക്കുന്ന ഇമേജസ്, അതിൽ ടിൽ നൗ ഏറ്റവും ഡിസ്റ്റൻസിൽ നിന്നെടുത്ത ഇമേജസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ജെയിംസ് വെബിൻ്റെ സ്പേസ് ടെലസ്കോപ്പിൽ നിന്ന് വന്നുള്ള 5 ഇമേജസ് തന്നെയാണ്. അപ്പം ഏതൊക്കെയാണ് ആ 5 ഇമേജസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഇമേജ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഇമേജ്, ഇത് SMACS0723 എന്ന് പറയുന്ന ഗാലക്സി ക്ലസ്റ്ററിൻ്റെ ഇമേജാണ്. ഈ ഇമേജിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് നക്ഷത്രങ്ങളെ കാണാൻ പറ്റും, ഗാലക്സീസിനെ കാണാൻ പറ്റും. ചെറിയ ഒരുപാട് ഇമേജസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ വളരെ കൃത്യമായ ഷേപ്പിലുള്ള ഗാലക്സീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഷേപ്പ്ലെസ് ആയിട്ടുള്ള കുറേ ഇമേജസും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ആ കാണുന്നതും ഗാലക്സീസ് തന്നെയാണ്. ഇതിനെ ഗ്രാവിറ്റേഷണൽ ലെൻസ്, അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ എഫക്റ്റ് കൊണ്ടുവരുന്ന ഒരു കർവിംഗ് ആണ് അവിടെ വന്നിട്ടുള്ളത്. പുറകിൽ നിൽക്കുന്ന വളരെ ദൂരത്തുള്ള ഗാലക്സീസിന് മുന്നിൽ മറ്റൊരു പാർട്ടിക്കിൾ നിൽക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് മാഗ്നിഫൈ ചെയ്ത് ഈ ഗ്രാവിറ്റേഷണൽ ലെൻസിലേക്ക് വരുമ്പോൾ അതിനെ കർവ്ഡ് ആയിട്ടുള്ള ഒരു രൂപത്തിലായിരിക്കും കാണുന്നത്. അത് ഒരു ഫിനോമിനയാണ്. അപ്പം ഈ ഒരു രീതിയിലായതുകൊണ്ടാണ് അതിനെ ആ ഷേപ്സിൽ കാണുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്നത് ഒരു ഗാലക്സി ക്ലസ്റ്റർ എന്നാണ്. ഇനി നിങ്ങൾ രണ്ടാമത്തെ ഇമേജ് നോക്കുക. ഇതൊരു ടെലസ്കോപ്പ് വ്യൂ അല്ല, മറിച്ച് ഇതൊരു സ്പെക്ട്രമാണ്. അതായത് വാട്ടർ കണ്ടൻറ്റ് അനലൈസ് ചെയ്തിട്ട് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്പെക്ട്രമാണ് തന്നിട്ടുള്ളത്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഒരു എക്സോ പ്ലാനറ്റിൻ്റെ സ്ട്രീമി അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങളെ ഈ ഒരു ചാർട്ടിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഈ WSP 96B എന്ന് പറയുന്നത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിൽ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളിൽ ജൂപ്പിറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ഗ്യാസിയസ് പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ ഗ്യാസ് കൂടുതലുള്ള ഒരു പ്ലാനറ്റാണ് ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു മിൽക്കി വേയിലുള്ള ഒരു പ്ലാനറ്റാണ് ഈ WASP 96B എന്ന് പറയുന്നത്. ഇതിനെ ഹോട്ട് ഗ്യാസ് ജയൻറ്റ് എക്സോ പ്ലാനറ്റ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നാസ പുറത്തുവിട്ട ചിത്രത്തിൽ അങ്ങനെയാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ പേര് മറക്കണ്ട, WASP 96B എന്നാണ് ഈ ഒരു എക്സോ പ്ലാനറ്റിൻ്റെ പേര്. അതായത് ഇവിടെ നമുക്ക് ആ ഒരു വാട്ടർ കണ്ടൻറ്റ്, അല്ലെങ്കിൽ ആ അറ്റ്മോസ്ഫിയറിലുള്ള മോളിക്യൂൾസിൻ്റെ ലെവലാണ് അവർ ആ ഒരു ഗ്രാഫിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. 3-ാമത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഒരു നെബുലയാണ്.
NGC 3132 എന്ന് പറയുന്ന പ്ലാനറ്ററി നെബുലയുടെ ഒരു സ്റ്റെല്ലാർ ഡെത്തിൻ്റെ ഇമേജാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നക്ഷത്രത്തിൻ്റെ മരണം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു നക്ഷത്രം മരിച്ച് വൈറ്റ് ഡ്വാർഫ് ആവുന്ന കാര്യമൊക്കെ നമ്മൾ പണ്ട് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജ് എന്ന വണ്ണം ഇത് എക്സ്പ്ലോഡ് ചെയ്താണ് ഇത് നശിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ എക്സ്പ്ലോഷൻ്റെ ഇമേജാണ് ഈ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. സ്റ്റെല്ലാർ ഡെത്ത് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ഇമേജിൽ. 2500 ലൈറ്റ് ഇയേഴ്സ് ദൂരത്തിൽ നിന്നാണ് ഈ ഇമേജ് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഗ്യാസ് റിങ്ങുകൾ പുറത്തേക്ക് തെറിക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ ഗ്യാസ് റിങ്ങുകൾ പുറത്തേക്ക് എക്സ്പെല് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇമേജാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആദ്യമായി ഇതിനെ റിവീൽ ചെയ്തിരുന്നത് ഡസ്റ്റ് കൊണ്ട് കവേർഡായ ഒരു പ്ലാനറ്റ് എന്നുള്ള രീതിയിലായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഏതിൻ്റെ ഇമേജാണ്? ഒരു പ്ലാനറ്ററി നെബുലയുടെ സ്റ്റെല്ലാർ ഡെത്താണ് നിങ്ങൾ കണ്ടിരിക്കുന്ന ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ. എക്സാക്ട് പാർട്ടിക്കിൾസ് എല്ലാം അതിൽ വിസിബിളാണ്. ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇതിൽ ഒരുപാട് പേര് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് മാത്രമേ ഇതിനകത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇനി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ശാസ്ത്രജ്ഞർക്ക് പറയാനായിട്ട് സാധിക്കൂ. എന്തായാലും പേരുകൾ ഓർത്തു വയ്ക്കുക. നാലാമത്തെ ഇമേജ് ഒരു സ്റ്റെഫാൻ ക്വിൻറ്റെറ്റിൻ്റെ ഇമേജാണ്. അതായത് ഒരു ഗാലക്സി ഇൻ്ററാക്ഷൻ. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഗാലക്സീസൊക്കെ ഉണ്ടാവുന്ന സമയം എന്ന് പറയുന്ന സമയത്ത് ഈ ഇൻ്ററാക്ഷൻ കൊണ്ടാണ് പുതിയ പുതിയ ഗാലക്സീസ്, അതായത് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ ഉള്ള കൊളീഷൻ കൊണ്ട് എക്സ്പെല് ചെയ്യുന്ന പാർട്ടിക്കിൾസിൽ നിന്ന് പുതിയ ഗാലക്സീസ് ഉണ്ടാകും എന്നുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇമേജും ഈ പറയുന്ന ടെലസ്കോപ്പിന് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇമേജസ് ഒന്ന് വ്യക്തമായി നോക്കിക്കൊള്ളുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഗാലക്സീസ് കാണാൻ സാധിക്കും. അവിടെ നോക്കുക, അടുത്തടുത്ത് രണ്ട് ഗാലക്സീസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പം ഇത് തമ്മിലുള്ള ആ ഒരു ഇൻ്ററാക്ഷൻ അവിടെ നോക്കുക. അവിടെ ഒരുപാട് പാർട്ടിക്കിൾസ്, അതായത് ആ ഗാലക്സിയോട് ചേർന്ന് തന്നെ ഒരുപാട് തരത്തിലുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഇമേജസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ഇൻ്ററാക്ഷൻ മൂലം ഗാലക്സിയിൽ നിന്ന് ഗ്യാസ് പാർട്ടിക്കിൾസും ഡസ്റ്റും സ്റ്റാറും ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പുള്ള് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അവിടെ തന്നെ നിങ്ങൾക്കൊരു ഷോർട്ട് വേവ് ജനറേഷൻ കൂടി കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു ഇമേജിൽ നാസ നമുക്ക് പുറത്ത് തന്നിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്തുനിന്ന്. ഇതൊരു മൂണിൻ്റെ 1/5 ഡയമീറ്ററിലെടുത്ത ഒരു ഇമേജ് ആണ് എന്നുള്ളത് അവരവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നോക്കുക, അവിടെ ആ ഒരു ഇൻ്ററാക്ഷൻ, അതായത് ആ ഒരു ഗ്രാവിറ്റേഷണൽ ഇൻ്ററാക്ഷൻ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ, യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതിനൊക്കെ ഇത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്ര ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇനി അഞ്ചാമത്തെ ഇമേജിലേക്ക് പോകാം. അഞ്ചാമത്തെ ഇമേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഈ ഇമേജ് കണ്ടപ്പോൾ ഒരു ചിത്രകാരൻ വരച്ചെടുത്ത ഒരു ഇമേജ് പോലെ എന്ന് എനിക്ക് ആദ്യമേ തോന്നി. എന്തായാലും ഇമേജ് നിങ്ങൾ കണ്ടു നോക്കുക. ഇത് കരീന നെബുലായിലുള്ള NGC 3324 എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഫോമിംഗ് റീജിയൺ ആണ് എന്നാണ് നാസ പറഞ്ഞിട്ടുള്ളത്. ഈ ഇമേജ് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ആദ്യം തന്നെ ഈ ഇമേജിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരാം. ഇത് ചെറിയ ഒരു സ്ഥലമല്ല, ഇത് വളരെ വലിയൊരു സ്ഥലമാണ്. അവിടെ നിങ്ങൾ കുറച്ച് ഒരു മൗണ്ടൻ പോലെയും അതിന് മുകളിലൊരു സ്കൈയിൽ നക്ഷത്രങ്ങളുള്ള പോലെയും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷേ ഇതെന്ന് പറയുന്നത് 7 light years ആണ് ആ മൗണ്ടൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ആ ഒരു ക്യാപ്ചർ ചെയ്തിട്ടുള്ള ആംഗിളൊക്കെ എന്താണ് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അത്ര ക്ലിയറായിട്ടുള്ള അല്ലെങ്കിൽ അത്ര സ്ട്രാറ്റജിക്കലായിട്ടുള്ള ആംഗിളിൽ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടെ നിങ്ങൾ ആ ചിത്രം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുകൊള്ളുക. ഇവിടെ ഒരുപാട് നക്ഷത്രങ്ങൾ ഫോം ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ കരീന നെബുല NGC 3324 എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാർ ഫോമിംഗ് റീജിയണിൽ നമുക്ക് ഒരുപാട് വലിയ നക്ഷത്രങ്ങൾ, അതായത് പുറത്ത് ഏറ്റവും മുകളിലത്തെ ആ ഒരു ബ്ലൂ പാർട്ടിൽ നമുക്ക് വലിയ വലിയ നക്ഷത്രങ്ങൾ കാണാൻ സാധിക്കും. അതൊക്കെ ഓൾറെഡി മെച്ചുവേർഡ് ആയിട്ടുള്ള നക്ഷത്രങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ആ ഡസ്റ്റ് പോലുള്ള പാർട്ടിക്കിൾസിൻ്റെ അവിടെ, അതായത് ഈ എക്സ്പ്ലോഡ് ചെയ്ത പാർട്ടിക്കിൾസിനെ വലിച്ചെടുത്തുകൊണ്ട് പുതിയ നക്ഷത്രങ്ങൾ ഫോം ചെയ്യുകയാണ് എന്നാണ് നാസ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് പുതിയ നക്ഷത്രങ്ങൾ ഫോം ചെയ്യുന്ന ഒരു റീജിയൺ, നക്ഷത്രങ്ങളുടെ ബർത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ അതിനെ പറയാം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരം ചിത്രങ്ങളൊക്കെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമാണ്. കാരണം ശാസ്ത്രലോകത്തിൻ്റെ ഏറ്റവും അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ഇമേജസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പോലും, ഫിസിക്സൊക്കെ പഠിക്കുമ്പോൾ അസ്ട്രോ ഫിസിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ ഒരു താല്പര്യം കൂടുതലാണ്. കാരണം ഇതിനെപ്പറ്റി അറിയാനും പടങ്ങൾ കാണാനെങ്കിലും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നാസ പുറത്തു വിട്ടിട്ടുള്ള 5 ചിത്രങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. ഇതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ എനിക്കറിയില്ല. എന്നാലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം
എക്സാമിനും അതേപോലെ തന്നെ ആൾക്കാർ ചോദിച്ചാൽ പറഞ്ഞിരിക്കാൻ പറ്റിയ ബേസിക് ആയിട്ടുള്ള ഐഡിയ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പുതിയ പുതിയ അഡ്വാൻസ്മെൻറ്റും കണ്ടുപിടുത്തങ്ങളും ഒക്കെ നമ്മുടെ ശാസ്ത്രജ്ഞർ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർ തന്നെ പറയുന്നത് വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മാത്രമേ ഈ ഒരു ചിത്രത്തിൽ എന്താണ് ശരിക്കും ഉള്ളത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ തക്ക രീതിയിൽ എന്താണുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ശാസ്ത്രജ്ഞർ പോലും ഒരുപാട് വർഷങ്ങൾ സമയമാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിൽ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ് വരട്ടെ. ഇനി കൂടുതൽ ഇമേജസ് പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും പുതിയ കാര്യങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാനുള്ളതും അതേപോലെ തന്നെ ഇതുവരെ അറിഞ്ഞത് ഒത്തിരി കുറവാണ്. ഇനി ഒരുപാട് അറിയാനുണ്ട് എന്നുള്ളത് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തി നോക്കിക്കൊണ്ടിരിക്കുക, പുതിയ പുതിയ അറിവുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. മാക്സിമം അറിവുകൾ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ തരാനായിട്ട് ശ്രമിക്കാം. എന്തായാലും എക്സാമിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒന്നും മുടക്കണ്ട, മുന്നോട്ട് തന്നെ പൊക്കോട്ടെ. ഈ കാര്യത്തിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള ഐഡിയയും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയിംസ്, അതായത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയിംസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് കരുതുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അവർക്കും കൂടി ഈ അറിവുകൾ ഉപകാരമായിക്കോട്ടെ. എന്തായാലും മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം കാണുന്നതുവരെ ഗുഡ് ബൈ.